കർത്താവിൽ പ്രിയമുള്ളവരെ, വീണ്ടും ഒരു ക്രിസ്തുമസ് ആഗതമായിട്ടിരിക്കുകയാണ്. 2023 ക്രിസ്തുമസ് ആശംസകൾ ആദ്യമേ തന്നെ നേരട്ടെ. ക്രിസ്തുമസിൻ്റെ സന്ദേശം ദാവീദിൻ്റെ പട്ടണത്തിൽ ബെത്ലഹേമിൽ, അന്ന് വെളിപ്രദേശത്ത് ആട്ടിടയന്മാർ പാർത്ത സമയത്ത് അവരുടെ അടുക്കൽ വന്ന് ദൂതൻ പറഞ്ഞതാണ്. ദൂതൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ആ ജനന വാർത്തയാണ് നാം ക്രിസ്തുമസ് ആയി ആഘോഷിക്കുന്നത്. അതേ സന്ദർഭത്തിൽ അവിടെ ആട്ടിടയന്മാരോട് കൂടെ ചേർന്ന് മാലാഖമാർ പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഇങ്ങനെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ലോകത്തിന് മൊത്തം സമാധാനം പ്രഖ്യാപിക്കുന്ന രക്ഷിതാവിൻ്റെ ജനനത്തെയാണ് നാം ഇവിടെ ആഘോഷിക്കുന്നത്, യേശു ക്രിസ്തുവിൻ്റെ ജനനം. ജനനത്തിന് എത്രയോ കൊല്ലം മുമ്പ് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചു, ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ഉദിച്ചു എന്ന്. അന്ധതമസ്സിൽ ഇരിക്കുന്നവർക്ക് പ്രകാശമായി യേശു ക്രിസ്തു ഇവിടെ ജനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ജനിക്കും എന്ന് യെശയ്യാ പ്രവാചകൻ 9 എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പേ പ്രവചിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, യെശയ്യാ പ്രവാചകൻ പറയുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, ധീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും. സമാധാനം, ലോകത്തിൻ്റെ സമാധാനം, അതാണ് യേശു ക്രിസ്തുവിൻ്റെ ആഗമന ഉദ്ദേശം. എല്ലാവരുടെയും സന്തോഷം, അതാണ് ആഗമന ഉദ്ദേശം. അത് ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസങ്ങളില്ലാതെ ലോകത്തിന് മൊത്തം സമാധാനവും ലോകത്തിലെ ജനങ്ങൾക്കൊന്നടങ്കം സന്തോഷവും നൽകുക എന്നതാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ഉദ്ദേശം. നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനും ഞാൻ വന്നിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥവും അത് തന്നെയാണ്. ഇന്ന് ആർക്കൊക്കെ ക്രിസ്തുമസ് ആഘോഷിക്കാം എന്ന് ചോദിച്ചാൽ അതിനർത്ഥം സമാധാനവും സന്തോഷവും നീതിയും കരുണയും എല്ലാ ജനങ്ങളുടെ ജീവിതവും ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ക്രിസ്തുമസ് ആഘോഷിക്കാം. ആ സമയം അതിനെതിരെ നിൽക്കുന്നവർ അക്രമവും അതിക്രമവും അഴിമതിയും യുദ്ധവും യുദ്ധഭീഷണികളും ഒക്കെ കൊണ്ടു നടക്കുന്നവർക്ക്, ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക്, ജനത്തെ നശിപ്പിക്കുന്നവർക്ക്, വംശഹത്യ ചെയ്യുന്നവർക്ക് ക്രിസ്തുമസ് ആഘോഷിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ക്രിസ്തുവിൻ്റെ ഉദ്ദേശം അതായിരുന്നില്ല, മറിച്ച് സമാധാനത്തിൻ്റെ പാതയായിരുന്നു, സ്നേഹത്തിൻ്റെ പാതയായിരുന്നു. സ്നേഹത്തിൻ്റെ പാതയിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തി കൊടുത്തതാണ് ക്രിസ്തുവിൻ്റെ ജനനം. ദൈവം ലോകത്തെ സ്നേഹിച്ചു, അത്രമാത്രം സ്നേഹിച്ചതുപോലെ ആ സ്നേഹം നിങ്ങൾ പരസ്പരം പങ്കുവെക്കണമെന്നും ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ക്രിസ്തുവാണ് നമുക്ക് വലിയ ഒരു മാതൃക. ആ മാതൃക എങ്ങനെയാണ് ക്രിസ്തു ഈ ലോകത്തിൽ നടത്തിയത് എന്ന് അപ്പൊസ്തലനായ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 2 ഇങ്ങനെ വായിക്കുന്നു, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. യേശു ക്രിസ്തു എങ്ങനെയാണ് ആ ദൗത്യം ചെയ്തത്? അവൻ തന്നെത്താൻ താഴ്ത്തി പരിത്യാഗം ചെയ്തുകൊണ്ട് തന്നെത്താൻ താഴ്ത്തി തൻ്റെ എല്ലാം വേണ്ട എന്ന് വെച്ച് തൻ്റെ ദാസരൂപമെടുത്ത് മനുഷ്യനായി ഈ ലോകത്തിൽ അവരോടൊപ്പം ജീവിച്ചു. ഈ ലോകത്തിൽ പാവപ്പെട്ടവരോടും ഈ ലോകത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും
ഈ ലോകത്തിൽ അടിച്ചമർത്തപ്പെട്ടവരോടും ഈ ലോകത്തിൽ മാറ്റി നിർത്തപ്പെട്ടവരോടും ഒക്കെയുള്ള ഒരു താതാത്മ്യമായിട്ട് നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ കാണാം. പ്രത്യേകിച്ചും അത് പുൽക്കൂട്ടിലുള്ള ജനനം. ഇന്ന് അധികാരം സ്ഥാപിക്കാനായിട്ട് പലപ്പോഴും കലാപങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാലമാണ്. അങ്ങനെ കലാപങ്ങളിലൂടെ അധികാരം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്ന ഈ കാലത്ത് യേശു ക്രിസ്തുവിൻ്റെ എല്ലാം ഉപേക്ഷിച്ചിട്ട് പുൽക്കൂട്ടിൽ വന്ന് ജനിക്കുന്ന ആ ജനനത്തിൻ്റെ പ്രസക്തി ഇന്ന് കൂടിക്കൂടി വരികയാണ്. കാരണം ഒരു നേതാവും ഇതുവരെയും ഇതുപോലെ ജനിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ പുത്രനായിരുന്നിട്ട് പോലും എന്തൊക്കെയോ മണിമാളികകളിൽ കൊട്ടാരങ്ങളിൽ ഒക്കെ ജനിക്കാൻ സാധ്യതകളെല്ലാം ഉണ്ടായിരുന്നിട്ടും എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ ഒരു സാധാരണ മനുഷ്യന് പോലും ൻ്റെയും താഴെ ഒരു പുൽക്കൂട്ടിൽ പിറവിയെടുക്കുന്ന മനുഷ്യപുത്രനെയാണ് നാം കാണുക. താഴ്മയുടെ അതുപോലെ തന്നെ സ്വയം പരിത്യാഗത്തിൻ്റെ പൂർത്തീകരണമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ആ യേശു ക്രിസ്തുവിൻ്റെ ജനനം എന്തിനു വേണ്ടിയായിരുന്നു? ലോകത്തിൻ്റെ സമാധാനത്തിനു വേണ്ടി, ലോകത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി, ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. അങ്ങനെ ലോകത്തിൻ്റെ രക്ഷയ്ക്കും സമാധാനത്തിനും വീണ്ടെടുപ്പിനുമായിട്ട് സ്വയം പരിത്യാഗം ചെയ്ത ക്രിസ്തുവിനെയാണ് നാം ഇവിടെ കാണുക. ആ ക്രിസ്തുമസ്, ആ ക്രിസ്തുവിൻ്റെ ജനനമാണ് നാം ഇവിടെ ആഘോഷിക്കുന്നത്. ചുരുക്കി പറയട്ടെ, മാറ്റത്തിനായിട്ട് സ്വയം മാറ്റപ്പെട്ടവനാണ് ക്രിസ്തു. ഈ ലോകത്തിൽ മാറ്റം കൊണ്ടുവരുന്നതിന് വേണ്ടി അവൻ്റെ സ്വത്വത്തിൽ തന്നെ സ്വയം മാറ്റം വരുത്തി മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്നു. അങ്ങനെ മാറ്റത്തിനായിട്ട് സ്വയം മാറ്റപ്പെടുത്തിയവനാണ്, സ്വയം മാറിയവനാണ് ക്രിസ്തു. അങ്ങനെ മാറ്റങ്ങൾക്കായിട്ട് ജനിച്ചവനാണ് ക്രിസ്തു. എന്തായിരുന്നു ആ മാറ്റം? സന്തോഷമില്ലാത്ത ലോകത്തിൽ സർവലോകത്തിൻ്റെ സന്തോഷം, സമാധാനം ഇല്ലായിരുന്ന ലോകത്ത് സർവലോകത്തിൻ്റെയും സമാധാനം. എല്ലാവർക്കും അത് ആശംസിക്കുകയാണ്. യേശു ക്രിസ്തു അതിവിടെ സമൃദ്ധിയായ ജീവൻ നൽകുകയാണ്. തൻ്റെ ജീവൻ്റെ ഉദ്ദേശം അതായിരുന്നു. സമൂഹത്തിൻ്റെ സമൂല മാറ്റത്തിന് ആയിട്ട് ജനിച്ച ആ സമാധാന പ്രഭു, ആ സമാധാന പ്രഭു വിതറിയ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വിത്തുകൾ നമ്മുടെ ഹൃദയങ്ങളിൽ അത് വളരണം. നമ്മുടെ ഹൃദയങ്ങളിൽ അത് വളരണമെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളിൽ യേശു ക്രിസ്തു പിറക്കണം. യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ പിറന്നാൽ യേശു ക്രിസ്തു കാണിച്ചു തന്ന മാതൃകയിലൂടെ, വഴിയിലൂടെ നമ്മൾ നടന്നാൽ, യേശു ക്രിസ്തു കാണിച്ചു തന്ന സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിത്തുകൾ അത് നമ്മുടെ ഹൃദയത്തിൽ പിറന്നാൽ അത് വളർന്ന് അത് വലുതായി ഒരു വൃക്ഷമായി 30, 60, 100 മേനിയായി വിളയുമ്പോഴാണ് ക്രിസ്തുമസ് അതിൻ്റെ ആഘോഷം പൂർത്തീകരിക്കപ്പെടുക. അപ്പോഴാണ് നമുക്ക് കർത്തവത്തായിട്ട് ക്രിസ്തുമസ് ആഘോഷിക്കാനായിട്ട് പറ്റുക. ക്രിസ്തുവിൻ്റെ മാതൃകയിലൂടെ പോകാനായിട്ട് നമുക്കും ശ്രമിക്കാം. ക്രിസ്തുവിൻ്റെ മാതൃക അത് എന്നും എപ്പോഴും തൻ്റെ ജനനം മുതൽ മരണം വരെ നമുക്കെല്ലാം മുന്നിൽ ഒരു മാതൃകയായിട്ട് നിലകൊള്ളുന്നു. ആ വഴിയിലൂടെ നടക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കണം. അങ്ങനെ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഗ്രഹങ്ങളുടെ ഒരു ക്രിസ്തുമസ് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.